എന്തൊരു വിശപ്പ് ഉണ്ണി, ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് തരൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതി. എന്നാ നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം തിന്നണം ഒറ്റ വിചാരമുള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണം ഉണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. വെളിയിലിറങ്ങട്ടെ, പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി. നീ മറ്റാളത്തോട് വേണ പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ടൊന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? ഹലോ, കലാദർശന. അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനൽ ലോറി കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയെന്ന് ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. നമ്മുടെ ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയിന്ന്. എന്റെ ദൈവം.